ഹലോ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്ലസ് ടു അക്കൗണ്ടൻസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് പാഠങ്ങളല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്കിനൊക്കെയാണ് ഈ പ്രോബ്ലം വരുന്നത് അത് സിമ്പിൾ ആയിട്ട് അതിനെ ചെയ്യാന്നുള്ളത് പഠിപ്പിച്ചു തരാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് മിസ്സിന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാന്നല്ലേ നിങ്ങൾ താഴെ കമന്റിൽ പറയാറ് പിന്നെ എന്താ മിസ്സിന്റെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്ന ചാനൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതെന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് എന്തായാലും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോരോ പ്രോബ്ലംസ് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പോകാണ് സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എ പ്ലസ് ആഗ്രഹിക്കുന്നവരും ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവരും പാസ് മാർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ പഠിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ മോഹൻ ഇസ് എ പാർട്ട്ണർ ഇൻ എ ഫോം മോഹൻ ഒരു ആണ് ഓൺ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് സെവൻറ്റീൻ അതായത് വർഷത്തിന്റെ ആദ്യത്തിലാണ് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഞ്ചു ലക്ഷം ഉണ്ട് അതായത് വർഷത്തിന്റെ ആദ്യത്തിൽ അയാൾ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ അഞ്ചു ലക്ഷമാണ് വിഡ്രോൺ ഫിഫ്റ്റ് ാരൻ എന്ത് ചെയ്തിട്ടുണ്ട് അൻപതിനായിരം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളോട് ഇൻവെസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തിലുള്ള ക്യാപിറ്റല് തന്നിട്ടുണ്ട് ദെൻ ഇടക്കൊച്ച ആൾ കുറച്ച് എടുത്തോണ്ട് പോയി എന്ന് പറയുന്നുണ്ട് ഇൻവെസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണും സോ ഇത് എങ്ങനെയാണ് കാണേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ അഞ്ചു ലക്ഷം രൂപ അല്ലേ അതില് അയാൾക്ക് ഒരു വർഷത്തേക്കായിട്ട് എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും എന്നുള്ളത് കാണും സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ഏത് എത്ര രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപക്ക് ഫോർ ഫൈവ് ലാക്ക് ഫോർ വൺ ഇയർ വൺ ഇയർ വൺ ഇയറിലേക്ക് അയാൾക്ക് എത്ര ക്യാപിറ്റൽ കിട്ടും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ കാണാം ആ എമൗണ്ട് ഫൈവ് ലാക്ക് ഇൻറ്റു റേറ്റ് എത്രയാണ് ക്വസ്റ്റില് വന്നിരിക്കുന്നത് സിക്സ് പെർസെന്റേജ് ആണ് സിക്സ് പെർസെന്റേജ് സിക്സ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് ചെയ്യാം സിക്സ് ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പതും ആയിരം മുപ്പതിനായിരം സോ മുപ്പതിനായിരം രൂപയായിരുന്നു ഇയാൾക്ക് ഇൻവെസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കിട്ടേണ്ടിയിരുന്നത് അത്രയും കിട്ടോ ഇല്ല കാരണം എന്താ ജൂലൈ ഒന്നാം തീയതി പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അൻപതിനായിരം രൂപ എടുത്തോണ്ട് പോയിട്ടുണ്ട് നമ്മളൊരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാല് നമുക്ക് അൻപതിനായിരം രൂപ കിട്ടിയോ ജൂലൈ ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് ഉള്ള ദിവസങ്ങളിലെ മാസങ്ങളിൽ നമുക്ക് അൻപതിനായിരം രൂപ കിട്ടിയോ ഇല്ല അപ്പൊ പിന്നെ കിട്ടാത്ത അൻപതിനായിരം രൂപക്ക് നമ്മൾ വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെ അപ്പൊ ഈ അഞ്ച് ലക്ഷത്തിൽ നിന്ന് ആണ് അമ്പതിനായിരം രൂപയുള്ള എടുത്തുകൊണ്ട് പോയത് അപ്പൊ ഈ കുറച്ച് നാൾ എടുത്തുകൊണ്ട് പോയപ്പോൾ അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കും നമ്മൾ അയാൾക്ക് കൊടുക്കില്ല പാർട്ട്ണർക്ക് കൊടുക്കില്ല കമ്പനി അല്ലെങ്കിൽ ഫോം ആ പാർട്ട്ണർക്ക് കൊടുക്കില്ല അപ്പൊ അൻപതിനായിരം രൂപയിൽ അത്രയും നാളത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടിട്ട് അത് കുറയ്ക്കണം ലെസ് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷോർട്ട് ആക്കിതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ എത്ര രൂപ വിഡ്രോ ചെയ്തത് ഫിഫ്റ്റി തൗസൻഡ് ആണ് വിഡ്രോ ചെയ്തത് ഫിഫ്റ്റി തൗസൻഡ് ഫോർ വൺ ഇയറിലേക്കൊന്നുമല്ല കുറച്ച് നാളത്തേക്ക് അതെ എത്ര നാളത്തേക്ക ജൂലൈ ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് ആ പൈസ കിട്ടാണ്ടിരുന്നിട്ടുള്ളൂ ബിസിനസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ജാനുവരി സോറി നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒൻപത് മാസം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഫോർ നയൻ മന്ത്സ് ഒമ്പത് മാസത്തേക്ക് ആയാക്ക് നമ്മൾ എന്ത് കൊടുക്കില്ല ഇൻട്രസ്റ്റ് കൊടുക്കില്ല അപ്പോ ഈ അൻപതിനായിരത്തിന്റെ ഒൻപത് മാസത്തേക്കുള്ളത് അൻപതിനായിരം ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് ആറ് ശതമാനമാണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് ഒൻപത് മാസത്തേക്ക് കൊടുക്കില്ല അപ്പൊ ഒൻപത് മാസം എന്ന് പറഞ്ഞാൽ ഒൻപതേ ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് മാസ മൊത്തം ഉള്ളത് അപ്പൊ ഇൻറ്റു നയൻ ബൈ ട്വൽവ് കൂടി ചെയ്യണം അപ്പോഴാണ് എന്ത് കിട്ടുക ആ അൻപതിനായിരത്തിന്റെ ഒൻപത് മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കിട്ടാം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിട്ടും സോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഈ മുപ്പതിനായിരത്തിൽ നിന്ന് കുറച്ചിട്ടാണ് അയാൾക്ക് കൊടുക്കുള്ളൂ അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയബിൾ അതായത് അയാൾക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് വെച്ചാൽ തേർട്ടി തൗസൻഡ് മൈനസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പൊ എത്ര കിട്ടും തേർട്ടി തൗസൻഡ് മൈനസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ചെയ്യുമ്പോൾ ട്വന്റി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് അയാൾക്ക് കിട്ടുന്ന പൈസ കേട്ടോ അപ്പൊ എന്താ ചെയ്യേണ്ടത് വർഷത്തിലേക്ക് മുഴുവനായിട്ടുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എത്ര നാളത്തേക്കാണ് അയാൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോയത് അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി ഇതേപോലുള്ള ചോദ്യങ്ങൾ വരും ഇത് ടു തൗസൻഡ് നയൻറ്റീനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായോ മനസ്സിലായെങ്കിൽ താഴെ കമണ്ട് ചെയ്യാ കേട്ടോ മനസ്സിലായി അപ്പൊ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടാം മനസ്സിലായി മിസ് ചെയ്യാൻ താഴെ കമണ്ട് ചെയ്യാ കേട്ടോ താങ്ക് യു